നമസ്കാരം. കണ്ട പൂരത്തേക്കാൾ കാണാത്ത പൂരമാണ് മനോഹരമെന്നാണ് തൃശ്ശൂരുകാർ പൊതുവെ പറയാറ്. ഗൾഫിലെ പൂരപ്രേമികളുടെ ഔദ്യോഗിക ചൊല്ല് തന്നെ ഇതാണ്. ഓണമടക്കമുള്ള എല്ലാ ആഘോഷങ്ങളും വർണ്ണാഭമായി കൊണ്ടാടുന്ന പ്രവാസി മലയാളികൾ ഇത്തവണ തൃശ്ശൂർ പൂരത്തെയും കടൽ കടത്തിക്കൊണ്ടുവന്നു. ആവേശം ഒട്ടും ചോരാതെ വർണ്ണക്കുടകളും മുത്തുക്കുടകളും കൈമാറി ബഹ്റിനിൽ അരങ്ങേറിയ മിനി തൃശ്ശൂർ പൂരത്തിൻ്റെ വിശേഷങ്ങളിൽ നിന്ന് തുടങ്ങുകയാണ് ഇത്തവണത്തെ ഗൾഫ് റൗണ്ട്. മനസ്സിൽ നാടിൻ്റെ ഓർമ്മകളും ആഘോഷങ്ങളും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഏത് നാട്ടിലേക്കും മലയാളി ചേക്കേറുന്നത്. പ്രതീക്ഷകളും ഓർമ്മകളുമാണ് ഓരോ പ്രവാസിയുടെയും ഊർജം. ആ ഓർമ്മകളെ നിറം ചാർത്തുന്നതിൽ ഉത്സവങ്ങളും ആചാരങ്ങളും ആഘോഷങ്ങളും വലിയ പങ്കുവഹിക്കുന്നു. അതിനാൽ തന്നെ ഓണവും വിഷുവും തെയ്യവുമെല്ലാം അവർ ഈ പ്രവാസ ഭൂമികയിലേക്ക് കൊണ്ടുവന്നു. നാടുമായുള്ള നാഭിബന്ധത്തെയും കാത്തുസൂക്ഷിച്ചുകൊണ്ട് തന്നെ കേരളത്തിലുള്ളതിനേക്കാൾ കേമമായി അത് ഓരോ വർഷവും ആഘോഷിക്കുന്നു. അങ്ങനെ എന്തൊക്കെ കൊണ്ടുവന്നാലും പൂരത്തെ അതിൻ്റെ തനിമയോടെ കൊണ്ടുവരാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. എന്നാൽ ആളും ആരവവും മേളവും ചേർന്നുള്ള ആ ആംബിയൻസ് ബഹ്റിനിലെ പ്രവാസികൾ ഇക്കുറി ശരിക്കുമങ്ങ് ആസ്വദിച്ചു. ടെലിവിഷൻ ചാനലിലൂടെയും ഇൻ്റർനെറ്റിലൂടെയും പൂരം ലൈവായി കാണുമ്പോഴും അതിൻ്റെ ഭാഗമായി നിന്നുകൊണ്ടുള്ള ആത്മാംശം തുടിക്കുന്ന നേരനുഭവമാണ് പൂരപ്രേമികളായ പ്രവാസിക്ക് ഇന്നലെ വരെ ഇല്ലാതായത്. ബഹ്റൈൻ കേരളീയ സമാജത്തിൽ ഒരുക്കിയ മിനി തൃശ്ശൂർ പൂരം ഈ നഷ്ടങ്ങളെല്ലാം തിരിച്ചു പിടിക്കുന്നതായിരുന്നു. അങ്ങനെ തൃശ്ശൂർ പൂരത്തിൻ്റെ എല്ലാ ലഹരിയും പകർന്നു നൽകുന്ന തരത്തിലുള്ള ആഘോഷത്തിനാണ് അറബ് നാട് വേദിയായത്. വർഷങ്ങൾക്ക് മുൻപേ ബഹ്റിനിൽ ഇത്തരമൊരാഘോഷം സംഘടിപ്പിക്കുന്നതിനെപ്പറ്റി തൃശ്ശൂർ സംസ്കാര ആലോചിച്ചിരുന്നുവെങ്കിലും ഇത്തവണ പൂര ദിവസം വെള്ളിയാഴ്ച വന്നതോടെയാണ് അത് നടപ്പിലായത്. ഇതിനുവേണ്ടി 2 മാസം മുൻപേ വനിതാവേദിയുടെ പ്രവർത്തകർ മുത്തുക്കുടയുടെയും വെഞ്ചാമരത്തിൻ്റെയും വർണ്ണക്കുടകളുടെയും ജോലികൾ ആരംഭിച്ചിരുന്നു. എൺപത്തിയാറ് വർണ്ണക്കുടകളും 40 മുത്തുക്കുടകളുമാണ് ബഹ്റിൻ്റെ മിനി പൂരത്തിനു വേണ്ടി മാത്രം ഒരുക്കിയത്. കൂടാതെ തൃശ്ശൂർ പൂരത്തിന് സമാനമായ വിവിധ രൂപങ്ങളും ഉണ്ടാക്കി. ശ്രീകൃഷ്ണൻ, ഭഗവതി, ചേരമാൻ മസ്ജിദ്, പുത്തൻപള്ളി തുടങ്ങിയവയുടെ രൂപങ്ങളും പ്രവാസി മലയാളികളെ ഒരു നിമിഷം വടക്കുംനാഥ ക്ഷേത്ര മൈതാനത്തേക്ക് കൊണ്ടുപോയി. പൂരത്തിൻ്റെ ഏറ്റവും ആകർഷകമായ കുടമാറ്റത്തിന് 14 സെറ്റുകളാണ് പാറയമേക്കാവ് തിരുവമ്പാടി വിഭാഗത്തിന് പ്രതീകങ്ങളായി ഉയർത്തിയത്. സാധാരണ കുടകൾ കൂടാതെ ഇരട്ടക്കുടകളും ഉണ്ടായിരുന്നു. ആഘോഷത്തിമിർപ്പോടെ ആരംഭിച്ച പൂരത്തിന് മാറ്റുകൂട്ടാൻ ബഹ്റൈൻ സോപാനും വാദ്യകലാ സംഘത്തിൻ്റെ 60 കലാകാരന്മാർ ഒരുക്കിയ ഇളഞ്ഞിത്തറമേളവും ശ്രദ്ധേയമായി. തൃശ്ശൂർ പൂരത്തിന് വർഷങ്ങളായി തത്സമയ വിവരണം നടത്തി വരുന്ന കലാമണ്ഡലം ഗീതാനന്ദൻ്റെ തത്സമയ വിവരണവും അരങ്ങുകൊഴുപ്പിച്ചു. തൃശ്ശൂർ പൂരത്തിൻ്റെ പ്രധാന ആകർഷണങ്ങൾ മഠത്തിൽ വരവ്, പൂരപ്പുറപ്പാട്, ഇളഞ്ഞിത്തറമേളം, തെക്കോട്ടിറക്കം. ഞാനിവിടെ കണ്ടപ്പോൾ എനിക്ക് അത്ഭുതപ്പെട്ടു പോയി. കാരണം ഇന്നിപ്പോൾ കൊടിയുയർത്താൻ മുതൽ, കൊടി കയറ്റം മുതൽ ഞാനുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവരെ സ്ഥാളുകളുടെ ഉദ്ഘാടനം, എന്തിനു പറയണമെന്ന് നമ്മളെ പൂര വാണിവ് അടക്കം
പൂരത്തിന് തൃശ്ശൂർ എന്തൊക്കെ കിട്ടണോ അതെല്ലാം ഇവിടെ അവർ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇവിടെ കണ്ടപ്പോൾ അത്ഭുതകരമായി തോന്നി. ഞാൻ ഒരാഴ്ച ഇവിടെ വന്നിട്ട് രണ്ട് ദിവസം മുമ്പേ ഇവരുടെ ഗോഡൗൺ സന്ദർശിച്ചു. ഈ സംസ്കാര എന്ന സംഘടനയാണ് ഇത് സംഘടിപ്പിക്കുന്നത്. അവരുടെ ഗോഡൗണിൽ പോയി കണ്ടപ്പോൾ രാത്രി ഏകദേശം 1 മണിയുണ്ട്. ആ 1 മണി സമയത്തും എത്രയോ സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും രാപ്പകൽ അധ്വാനിച്ചുകൊണ്ട് ആലവട്ടം ഉണ്ടാക്കണോ, വ്യഞ്ജാപനം ഉണ്ടാക്കണോ, അങ്ങനെ ഒരുപാട് ഉത്സാഹം ഈ ആളുകളിൽ നിന്ന് എനിക്ക് കാണാനുണ്ടായി. എനിക്ക് ഭയങ്കര അഭിമാനം തോന്നുന്നു. ഇത്തവണ തൃശ്ശൂർ പൂരം മുടങ്ങിയതിൽ എനിക്ക് ഒട്ടും വിഷമമില്ല. പൂരത്തിൻ്റെ പ്രതീകാത്മകമായി പൂരച്ചന്തയും ഐസ്, പൊരിക്കച്ചവടം, ഹൽവ കച്ചവടം എന്നിവയും പൊടി പൊടിച്ചു. ആഘോഷത്തോടനുബന്ധിച്ച് പ്രത്യേകം തയ്യാറാക്കിയ പ്രദർശനത്തിൽ ശക്തൻ തമ്പുരാന്റെ പ്രതിമ ഒരുക്കിയതും അസലായി. ആദ്യ പ്രണയം മാത്രമല്ല, ആദ്യത്തെ പൂരവും മറക്കാനാകില്ല എന്നാണ് തൃശ്ശൂർക്കാർ പറയുക. പൂരാനുഭവങ്ങളുടെ ചെറുതും വലുതുമായ ശേഖരമുള്ളവർക്കും ഗൾഫിലെ ആദ്യത്തെ പൂരാനുഭവം ഒന്ന് വേറെ തന്നെ. ആർപ്പുവിളികളുമായി മിനി പൂരം പ്രവാസികൾ ആഘോഷമാക്കി മാറ്റി. ഒപ്പം അടുത്ത പൂരത്തിന് എന്തായാലും കാണാമെന്ന് പറഞ്ഞാണ് കേരളീയ സമാജത്തിൽ നിന്നും പൂരപ്രേമികൾ പിരിഞ്ഞുപോയത്.